വീട് കത്തിച്ചിട്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടും വീണുപോകാതിരുന്ന കണ്ണൂർ കക്കാട്ടെ അസ്കറും സഹലയും ഇനി ഒന്നിച്ച് ജീവിക്കും. കോടതിയുടെ അനുമതിയോടെ ഇരുവരും ജീവിതം തുടങ്ങി. കഴിഞ്ഞ ദിവസമാണ് സഹലയുമായുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ അസ്കറിനെ സഹലയുടെ ബന്ധുക്കൾ ആക്രമിച്ചതും വീട് കത്തിച്ചതും. പരസ്പരം നഷ്ടപ്പെടാതിരിക്കാൻ ചെറിയ പോരാട്ടമല്ല ഇരുവർക്കും നടത്തേണ്ടി വന്നത്. അസ്കറിന്റെ വീട് കത്തിക്കുക മാത്രമല്ല, സഹലയെ മനോരോഗിയെന്ന് വരുത്തി തീർക്കാൻ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു ബന്ധുക്കൾ. ത്യാഗങ്ങൾ സഹിച്ച് ഞാൻ മാത്രമല്ല ഇവളും കുറേ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്. ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവളെ രക്ഷപ്പെടുത്തേണ്ടി വന്നത്. അസ്കറിനെ ആക്രമിച്ച് വീഴ്ത്തിയപ്പോഴും വീട് കത്തിച്ചപ്പോഴുമെല്ലാം MBBS വിദ്യാർത്ഥിയായ സഹലയുടെ 3 വർഷത്തെ പ്രണയത്തിന്റെ കരുത്ത് താങ്ങായി നിന്നു. ഒടുവിൽ വീട് കത്തിച്ച തൊട്ടടുത്ത ദിവസം വിവാഹിതരായി പ്രണയ സാഫല്യം. ഇരുവർക്കും ഇവിടെ തീരുന്നില്ല പോരാട്ടം. അസ്കറിന് വീടിരിക്കുന്ന സ്ഥാനത്ത് കത്തിക്കരിഞ്ഞ ഏതാനും വസ്തുക്കൾ മാത്രമേയുള്ളൂ. നിലവിൽ ബന്ധുവീട്ടിലാണ് ഇരുവരും. അപ്പോൾ എഞ്ചിനീയർസ് ഒക്കെ വന്നിട്ട് അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം വീട് ക്ലീൻ ആക്കിയിട്ട് പോകണമെന്നാണ്. എത്ര ദിവസം എടുക്കുമെന്ന് പറയാൻ കഴിയില്ല. മത്സ്യവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് അസ്കർ. സഹലയെ ബന്ധുക്കൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു. പക്ഷേ ഈ MBBS വിദ്യാർത്ഥിനിക്ക് മുന്നിൽ ലക്ഷ്യം വലുതാണ്. പഠിക്കണം, പഠിക്കാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും നന്നായിട്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് നല്ലൊരു ഡോക്ടറായിട്ട് തന്നെ വരണം. ആ വീടൊന്ന് ശരിയാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. സഹലയെ ഡോക്ടറായി കാണാനുള്ള കാത്തിരിപ്പാണിനി അസ്കറിനും കുടുംബത്തിനും. അങ്ങനെ അനുഭവങ്ങളുടെ കരുത്ത് കൂടെയുള്ള കാലത്തോളം വീണുപോകില്ലെന്ന് പരസ്പരം പറഞ്ഞ് ഇരുവരും മുന്നോട്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.